ആശ്വാസം തേടി ഇതാ മാറ്റം വേണ്ടാത്ത നിന്റെ പാദപീഠത്തിന് ചേർന്ന് വരിക. വിടുവിക്കുന്നവനെ, രക്ഷിക്കുന്ന നല്ലവനെ, നിന്റെ കൃപയാൽ താങ്ങി നടത്തുന്ന കരുണാമയനെ, ഈ രാത്രിക്കാലം ഞങ്ങളുടെ കണ്ണിങ്കിലേക്ക് ഉയർത്തുക. ദാസന്മാരുടെ ഗണജമാനത്തിന്റെ കയ്യിലേക്കും ദാസ്യരുടെ ഗണജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണോ ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോട് നോക്കി പാർക്കുക. നിന്റെ കൃപയ്ക്കായി രാത്രി വീണ്ടും യാചിക്കുക. കർത്താവേത ഞങ്ങളുടെ ഭദ്രാസന കൺവെൻഷൻ രണ്ടാം രാത്രിയിൽ ദൈവമേ നിന്റെ തേജസ്സേറിയ സുവിശേഷത്തിന്റെ നടുവിൽ നിന്റെ കുരിശിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ വല്ലവനെ കരുണയോടെ ദയയോടെ നിയമനെ തൃക്കാൻ പാർക്കണം. ക്രൂശിന്റെ മറുപടിനെ മറയ്ക്കണം. പിതാക്കന്മാരുടെ വാഗ്ദത്തത്തെ നീ ഓർക്കണം. പിതാവേ രാത്രിയിൽ മാറ്റമില്ലാത്ത വചനം വിതറുമ്പോൾ ഞങ്ങളുടെ രോഗികൾ സൗഖ്യമായി തീരണം. മനം തകർന്ന ഒരു ആശ്വാസം കണ്ടെത്തണം. കാരണം ഞങ്ങളൊരു മരിച്ച കർത്താവിനെയല്ല ധ്യാനിക്കുന്നത്, മരണത്തെ ജയിച്ചവനെ, പാതാളത്തെ ജയിച്ചവനെ, പാപത്തെ ജയിച്ചവനെ. ഈ രാത്രികാലം നിന്നെ ഞങ്ങൾ ഉയർത്തുകയാണ് കർത്താവെ. നിന്നെ ഉയർത്തുമ്പോൾ നീ വീണ്ടെടുത്ത പ്രാണൻ നിന്നിൽ ഘോഷിച്ചുള്ള സിഭ കൃപതാണെന്ന് വൃത്തിയെ പാട്ട് പ്രാപിക്കുക. വചനം കേൾക്കുന്ന മാത്രമേ ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ കർത്താവെ. നിന്നിലുള്ള വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരട്ടെ കർത്താവെ. നിന്റെ കൃപയുടെ കരങ്ങളെ ഞങ്ങളെ വഹിക്കണമേ. ബലഹീനനായ ദാസനെ ഇതാ യാഗപീഠത്തിന്റെ മുകളിൽ വെക്കുന്നു. നീ നൽകി തന്ന വചനവും വെറുക്കുകയാണ്. ഒരു ആരാധനയായിട്ട് അതിനെ സ്വീകരിക്കണമേ കർത്താവെ. സൗഖ്യത്തോടെ, ഏറിയ നിശ്ചയത്തോടെ, പ്രത്യാശയോടെ നീ മടക്കി അയക്കണമേ. പ്രാർത്ഥന കണ്ട കൃപയ്ക്കായ സ്തോത്രം മാനവും മക്കത്തോട് നൽകണം. ചില യേശുനാമത്തിന് അപേക്ഷിക്കുന്ന കൃപടികൾക്ക് മാറണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി ദൈവകൃപയിൽ ശരണപ്പെട്ട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം വിഭാഗിക്കുവാൻ ബലഹീനന അടിയന് ലഭിച്ചതായ വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിലേക്കായി എന്നെ ക്ഷണിച്ച അഭിമന്യ തിരുമേനിയോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളുള്ള പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഇത് വലിയൊരു പദവിയായി ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കണക്കാക്കുന്നു. പ്രത്യേകമായിട്ട് ഇതിൻ്റെ നടുവിൽ അനേക അനുഗ്രഹിക്കപ്പെട്ട പട്ടക്കാരുടെ നടുവിൽ നിൽക്കുകയാണ്. പലരും കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയെ എന്നെ പല വിധത്തിൽ മുൻപോട്ട് കൊണ്ടുവന്നിട്ടുള്ള ദൈവദാസന്മാർ, നേരത്തെ സ്വാഗത വാക്കുകൾ പറഞ്ഞ ബഹുമാനപ്പെട്ട തോമസ് ജോർജച്ചൻ സൂചിപ്പിച്ചതുപോലെ 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവജന സഖ്യത്തിൻ്റെ സെൻട്രൽ സെക്രട്ടറി ആയിട്ട് വിവിധ സ്ഥാനങ്ങളിൽ ശുശ്രൂഷിച്ചതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ഇത് യാദർച്ഛികം എന്ന ദൈവത്തിൻ്റെ വലിയൊരു ഇറ്റ് ഈസ് എ ഗോഡ് ഓർഡെയിൻഡ് പ്ലാൻ ആൻഡ് പർപ്പസ് ദാറ്റ് ഐ ആം ഹിയർ ആൻഡ് ഐ ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോമസ് ജോർജ് അച്ഛൻ ടുഡേ. അത് യാദർച്ഛികമല്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. അതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു യാദർച്ഛികമല്ലാത്ത ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽപ്പെട്ടതാണ്. ഞാൻ സെമിനാരിയിൽ പഠിക്കുവാനായിട്ട് ദൈവം എനിക്കൊരു അവസരം നൽകിയപ്പോഴുള്ളത് സിംഗപ്പൂരിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് സിംഗപ്പൂർ നർത്തോമ പള്ളിയുടെയും എൻ്റെയും വികാരിയായിരുന്ന ക്ഷേമാമനച്ചൻ ഇന്ന് എൻ്റെ വലതുവശത്തിരിക്കുന്നത് എൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു. അതും യാദർച്ഛികമല്ല ഞാൻ വിശ്വസിക്കുകയാണ്. സഭാ സെക്രട്ടറി അച്ഛൻ, ഞാൻ എറണാകുളം സെൻട്രലായിരിക്കുന്ന ശാലയം പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചതാണ്. എൻ്റെ സ്വന്തം ഇടവകയിലെ വികാരിയായിരുന്ന കെ എം മാത്യു അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അണ്ണാനഗറിൽ കർത്താവിൻ്റെ ശുശ്രൂഷമായി കടന്നു ചെല്ലുമ്പോൾ അന്നൊരു യുവാവായിരുന്നതായ ഒരു ഭക്തനായ ദൈവദാസനാണ് ഇന്ന് നിങ്ങളുടെ ഡയോസിഷൻ സെക്രട്ടറി ആയിരിക്കുന്ന അച്ഛൻ. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നും യാദൃച്ഛികമല്ല. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ ഞാനും നിങ്ങളും ഈ രാത്രിയിലായിരിക്കുകയാണ്. അതിന് ദൈവത്തിനൊരു ദേശമുണ്ട്. അത് ദൈവം ഈ രാത്രി നിറവേറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ മുൻപിലാണ് ഞാൻ ഇരുന്ന് പ്രസംഗിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ സാധിച്ചത് ഒരു മിഷ്യോളജിയിലാണ്. മിഷ്യോളജി ആണെങ്കിലും മിഷനുമായി ബന്ധപ്പെട്ടതായ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ എടുത്ത വിഷയം ഒരു ഹോമിലിറ്റിക്കൽ സബ്ജക്റ്റ് ആണ്. അത് പ്രസംഗ വിഷയമാണ്. എന്നാൽ സെമിനാറിൽ പോയിട്ടില്ലാത്ത, കോളേജ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത എൻ്റെ പിതാവ് പ്രസംഗത്തിൽ അനുവർത്തിക്കേണ്ട രണ്ട് അത്യന്താപേക്ഷിതമായ രണ്ട് കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. രണ്ട് കാര്യങ്ങൾ, ഒരു സെമിനാരിയിലെയും ലൈബ്രറിയിലും പുസ്തകത്തിലും വായിച്ചു കേട്ടിട്ടില്ലാത്ത രണ്ട് കാര്യങ്ങൾ
എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു തന്നു. ഒന്നാമത് പറഞ്ഞത്, മോനെ നീ പ്രസംഗിക്കുമ്പോൾ ഒന്നുകിൽ നീ കരയണം അല്ലെങ്കിൽ നിന്നെ കേൾക്കുന്നവർ കരയണം. അദ്ദേഹത്തിന്റെ തിയോളജിയ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് കൊണ്ട് നീ ഒന്ന് രൂപാന്തരപ്പെടണം അല്ലെങ്കിൽ കേൾക്കുന്നവർ രൂപാന്തരപ്പെടണം. Don't preach just for the sake of preaching. പ്രസംഗിക്കാൻ വേണ്ടി മാത്രം പ്രസംഗിക്കരുത്. രണ്ടാമതായും പറഞ്ഞതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം, മോനെ ഓരോ പ്രാവശ്യവും നീ ദൈവവചനമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞേക്കണം, ഒരു പക്ഷേ ഇത് നിന്റെ അവസാനത്തെ പ്രസംഗമായിരിക്കും. ഒരപ്പനും മകനോട് ഇങ്ങനെ പറയാമോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞതാണ് മോനെ ഓരോ പ്രാവശ്യം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദിസ് കുഡ് ബി യുവർ ലാസ്റ്റ് മെസ്സേജ്. പറഞ്ഞതിന്റെ അർത്ഥം നീ കർത്താവിന് ഉയർത്തുമ്പോൾ ഒരു വിശുദ്ധം കാണിക്കരുത്, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും. അതുകൊണ്ട് ഈ രാത്രി കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ വരം തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അഭിവന്ദ്യ തിരുമനസ്സിന് പ്രത്യേകമായിട്ടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ദൈവജന ശുശ്രൂഷിക്കാൻ പ്രവേശിക്കട്ടെ. വളരെ പരിചിതമായൊരു വേദഭാഗം, പഴയ നിയമ പുസ്തകം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം, 5-ാം അധ്യായം. അത് വളരെ വേഗത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 1-3 വാക്യങ്ങൾ മാത്രം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 Kings 5:1-3, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1-3 വാക്യങ്ങൾ. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അരാമിയർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിനോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ വന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ വന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഈ സംഭവം, ഈ ചരിത്ര സംഭവം നമുക്ക് ഏവർക്കും പരിചിതമാണ്. ഒരുപക്ഷെ ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിൽ നിന്ന് എന്ത് പ്രസംഗിക്കാനാണെന്ന് ചിന്തിച്ചേക്കാം. അനേക കഥാപാത്രങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് കാണുവാനും വായിക്കുവാനും പഠിക്കുവാനായിട്ട് സാധിക്കും. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അനേകം ഉണ്ടാകും, ഒത്തിരി ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട്. നയമാൻ എന്ന് പറയുന്നതായ സേനാധിപതിയായിട്ടുള്ള മനുഷ്യൻ അരാം രാജാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, ഇസ്രായേൽ രാജാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊരു ഹീറോ ആയിരിക്കുന്നതായ ഏലീശ പ്രവാചകനുണ്ട്, അദ്ദേഹത്തിന്റെ ഭൃത്യൻ ഗേഹസ്യയുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി എന്റെ ജീവിതത്തെ സ്വാധീനിച്ചതായ ഒരു പ്രത്യേക കഥാപാത്രത്തെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വരച്ചു കാണിക്കുവാനായിട്ട് ദൈവകൃപയെ ഞാൻ ആശ്രയിക്കുക. ഈ ചെറിയ പെൺകുട്ടി, എ ലിറ്റിൽ ഗേൾ, എന്നാൽ അവൾ കാണിച്ചതായ വലിയ വിശ്വാസം, എ ലിറ്റിൽ ഗേൾ ബട്ട് എ ഗ്രേറ്റർ ഫെയ്ത്ത്, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വിശ്വാസമാണ്. എന്നാൽ നമ്മൾ ഇങ്ങനെ കേട്ട് പഴകിയതായ ഒരു പദമായതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുന്നില്ല, ആഴം നഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് ക്രിസ്തീയ ജീവിതം അതിന്റെ അടിസ്ഥാനം വിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, Now the Christian life has been shifted from faith to feelings and from facts to fantasies. ഇപ്പോൾ ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിൽ നിന്ന് അനുഭൂതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, യാഥാർത്ഥ്യതകളിൽ നിന്ന് മാറി ഒരു സാങ്കല്പികതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായ ഒരു അനുഭവമാണ്. Now Christian life has been shifted from faith to feelings and from facts to fantasies. ഇന്ന് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഈ റോളർ കോസ്റ്ററിൽ കൂടെ പോകുന്ന ഒരു അനുഭവത്തിൽ കൂടെയാണ് അല്ലെ. ഞങ്ങളുടെ അടുത്താണല്ലോ മീഗാലാൻഡ്, അതിലെ റോളർ കോസ്റ്ററിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി കഴിയുമ്പോൾ ചോദിച്ചാൽ പറയും ഇതിന്റെ സുഖം എന്താ, അവർക്ക് പോലും അറിയത്തില്ല ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. കൂകി വിളിച്ച് ബഹളം വെച്ച് കരഞ്ഞ് അലച്ചാണ് അവർ വരുന്നത്. എന്തോ അനുഭൂതി, എന്തോ അനുഭവം. ഏതാണ് ക്രിസ്തീയ ജീവിതത്തെയും ആ വിധത്തിലാണ് ഞാനും നിങ്ങളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണ് വിശ്വാസം? വിശ്വാസം മാത്രമല്ല, ഇന്ന് ആത്മീയ ഗോളത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളുടെയും അർത്ഥം ഞാനും നിങ്ങളും മറന്നുപോയിരിക്കുകയാണ്. കാരണം ലോകം കൊടുക്കുന്ന നിർവചനമാണ് ഞാനും നിങ്ങളും ആത്മീയ ഗോളത്തിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു ആവേശമാണ്. അത് ഏതിൽ നിന്ന് കിട്ടിയാലും വാങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാണ്. എന്നാൽ എന്താണ് യഥാർത്ഥ അനുഗ്രഹം?
ഞാൻ പ്രസംഗിക്കുന്നിടത്തൊക്കെ പറയുന്നതായ ഒരു വിഷയമുണ്ട്. ദാവീദ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കണം. അദ്ദേഹം ഇസ്രായേലിന്റെ രാജാവായിരുന്നു. ഒരു രാജാവെന്ന് പറയുമ്പോൾ ലോകം ഒരു മനുഷ്യന് എന്തെല്ലാം നന്മകൾ കൊടുക്കാൻ സാധിക്കുമോ അതിന്റെയൊക്കെ ഒരു വ്യക്തി പ്രഭാവമാണ് ഒരു രാജാവ്. എ കിംഗ് പേഴ്സണിഫൈസ് ഓൾ ദി ലക്ഷറീസ് ദി വേൾഡ് കുഡ് ഓഫർ ടു എ പേഴ്സൺ. അവൻ അധികാരമുണ്ട്, അവന് സമ്പത്തുണ്ട്, അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അവന് സാധിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതായ ഒരു മനുഷ്യനായിരുന്നു, രാജാവായിരുന്നു ദാവീദ്. എന്നാൽ ഒരിക്കൽ ദൈവസന്നിധിയിൽ നിന്ന് പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടപ്പോൾ എഴുതിയതായ പ്രാർത്ഥനയാണ്, പാട്ടാണ്, സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അവിടെ നെഞ്ചു തടിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് ദാവീദ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചിട്ടുള്ള വേദഭാഗമാണ്. എന്നാൽ ഒരിക്കൽ ഞാനിത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം ഞാൻ ദാവീദിനോട് ചോദിച്ചു. ദാവീദ്, ലോകം തരുന്ന സകല സമ്പത്തും, കാരണം നിനക്ക് കൊട്ടാരമുണ്ട്, സിംഹാസനമുണ്ട്, പരിചരിക്കുവാൻ ആളുകളുണ്ട്, സമ്പത്തുണ്ട്, രത്നങ്ങളുണ്ട്, എല്ലാമുള്ള നിനക്ക്, ഇനി രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടാൽ ആ അനുഗ്രഹം പോയെങ്കിൽ പോയെന്ന് വിചാരിച്ചാൽ പോലെ ബാക്കിയെല്ലാം ഉണ്ടല്ലോ. ദാവീദ് എനിക്ക് ഇങ്ങനെ ഒരു മറുപടി തന്നു പരിശുദ്ധാത്മാവിൽ. ലോകം തരുന്ന സകല നന്മകളും സോപ്പോൾ അനുഗ്രഹങ്ങൾ കൂട്ടിവെച്ചാലും കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് അനുഭവിച്ചു വന്ന രക്ഷയുടെ സന്തോഷത്തിന്റെ ഒരു പൊടിശം പോലും ആകത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവജന, ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ടു ബി ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതുകൊണ്ടായിരിക്കും ഒരു ദൈവദാസൻ പറഞ്ഞു, ഹാപ്പിനെസ് ഡിപെൻഡ്സ് ഓൺ ഹാപ്പനിങ്സ് ബട്ട് ജോയ് ഡിപെൻഡ്സ് ഓൺ ജീസസ്. താൽക്കാലിക സന്തോഷങ്ങൾ ഓരോ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ജോലി കിട്ടിയാൽ സന്തോഷം, വിവാഹം കഴിക്കുമ്പോൾ സന്തോഷം, ഇൻക്രിമെന്റ് കിട്ടിയാൽ സന്തോഷം, ഹാപ്പനിങ്സ്. എന്നാൽ സാഹചര്യം മാറുമ്പോൾ സന്തോഷം മാറുന്നു. എന്നാൽ യേശു ഉള്ളവന് നിലനിൽക്കുന്ന സന്തോഷമുണ്ട്. അതുകൊണ്ട് വി നീഡ് ടു ഡിഫൈൻ എവരിതിങ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വേണം എല്ലാത്തിനെയും ഒന്ന് വിശകലനം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് വിശ്വാസം? ഇവിടെ ഇതാ ഈ ചെറിയ പെൺകുട്ടി, ഷി ഡെമോൺസ്ട്രേറ്റഡ് വാട്ട് ട്രൂ ഫെയ്ത്ത് മീൻസ്. എന്താണ് വിശ്വാസം എന്നുള്ള അർത്ഥത്തെ വെളിവാക്കിയതായ ഒരു പെൺകൊച്ചാണ് ഈ ചെറിയ പെൺകുട്ടി. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ തലക്കെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ലിറ്റിൽ ഗേൾ വട്ട് എ ഗ്രേറ്റർ ഫെയ്ത്ത്. ചെറിയ പെൺകുട്ടി വലിയ വിശ്വാസം. അതുകൊണ്ട് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എന്താണ് വിശ്വാസ ജീവിതം, എന്താണ് വിശ്വാസം എന്ന് വളരെ വേഗത്തിൽ ചിന്തിച്ച് ഇന്നത്തെ ധ്യാനചിന്ത അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട്. ഞാൻ പല പ്രാവശ്യം വായിച്ചു നോക്കി. ഇനി ട്രാൻസ്ലേഷനിലോ അല്ലെങ്കിൽ ഈ പ്രിന്റിങ്ങിലോ വന്നോ തകരാറാണോ എന്ന് വിചാരിച്ച് ഞാൻ മറ്റു പല ട്രാൻസ്ലേഷനും നോക്കി. കാരണം ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട്. അരാമിനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ സ്വാഭാവികമായി ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലിന് ജയമാണ്. പക്ഷെ ഇവിടെ ജയം അരാമിനാണ്. ഇത് തന്നെ ഒരു കൺഫ്യൂഷനാണ് അല്ലേ? എന്റെ നിങ്ങളുടെ ഈ കാലത്തെ ദൈവശാസ്ത്രം വെച്ച് നോക്കിയാൽ, ഫിലോസഫി വെച്ച് നോക്കിയാൽ, റീസണിങ് വെച്ച് നോക്കിയാൽ ഞാനും നിങ്ങളും വല്ലപ്പോഴും എങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവ് എന്തുകൊണ്ട് എനിക്ക് തോൽവി, എന്തുകൊണ്ട് എനിക്ക് നിരാശ? ഞാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകാതെ വരുമ്പോൾ ഞാൻ നിങ്ങളും ദൈവത്തെ കുറ്റം പറയാറുണ്ട്, കർത്താവ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്നെ കേൾക്കുന്ന ദൈവജനം, ഈ രാത്രിയിൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ മുൻപോട്ട് പോകാതെ വരുമ്പോൾ ദൈവമേ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതാ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാ നമുക്ക് മറുപടി തരികയാണ്. യഹോവ അരാമിന് ജയം നൽകിയത് നിന്നെ തോൽപ്പിക്കാനല്ല, അതിനേക്കാൾ വലിയൊരു ജയം നിനക്ക് തരാനായിട്ടാണ്. ഇന്ന് ചില ആരാമികൾക്ക് ജയം ലഭിച്ചത് കർത്താവ് കൊടുത്തത്, നിന്റെ സാഹചര്യങ്ങൾ നിനക്ക് എതിരാണെന്ന് തോന്നുന്നത് കർത്താവ് അനുവദിച്ചിട്ടാണ്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ പിന്നീട് നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാകും എന്തിനാണ് അരാമികർക്ക് ജയം കൊടുത്തത്, എന്തിനാണ് ചെറിയ പെൺകുട്ടിയെ ക്യാപ്റ്റീവായിട്ട് ഇതാ ഈ ദേശത്ത് കൊണ്ടുവന്നത്. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി, സുറിയായിൽ ആദ്യമായി എന്റെ ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം ഉയരാനായിട്ടാ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാനും നിങ്ങളും ആഗ്രഹിക്കാത്ത ചില സാഹചര്യങ്ങളിൽ കൂടെ
ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ അത് ദൈവത്തിന്റെ തോൽവിയല്ല, നമ്മുടെ തോൽവിയല്ല, മറിച്ച് ദൈവനാമം മഹത്വപ്പെടാനായിട്ട്, ദൈവം ചിലതൊക്കെ ചെയ്തെടുക്കാനായിട്ട്, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താനായിട്ട്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ, കർത്താവേ ഞങ്ങൾ ഈ പന്തൽ വിട്ടുപോകുമ്പോൾ നിന്റെ നാമത്തിന്റെ മഹത്വം ഞങ്ങളിൽ ഒന്ന് വെളിപ്പെടുമാറാകണമേ. യഹോവ ആരാമിന് ജയം നൽകിയത് കൊണ്ട് ഇവിടെ സംഭവിച്ചത്, കവർച്ചപ്പടയായി കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു ചെറിയ പെൺകുട്ടി, ഞാൻ പറഞ്ഞത് അവളുടെ വിശ്വാസത്തെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഒന്നാമത്തെ പ്രത്യേകത, ഇറ്റ് വാസ് എ ട്രാൻസെൻഡിങ് ഫെയ്ത്ത്, അതിരുകളില്ലാത്ത വിശ്വാസമാണ്, അതിരുകൾ കടക്കുന്ന വിശ്വാസമാണ്. ഇതാ ഒരു കവർച്ചപ്പടയായി ഈ പെൺകൊച്ചിനെ കൊണ്ടുവരുമ്പോൾ വളരെയധികം പ്രയാസത്തിൽ പ്രതികൂല സാഹചര്യത്തിലായിരിക്കുകയാണ്. അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വിദൂരതയിൽ, അവളുടെ പ്രിയം വെച്ച ദേശത്തിൽ നിന്ന് വിദൂരതയിൽ, അവളുടെ യാഗപീഠത്തിൽ നിന്ന്, അവൾ ആരാധിക്കുന്ന സമൂഹത്തിൽ നിന്ന് വളരെയധികം ദൂരെ മാറി ഇതാ ഒരു ഭവനത്തിൽ ഒരു ദാസിപ്പെണ്ണായി ജീവിക്കേണ്ടതായിട്ട് വരുമ്പോൾ, ഞാനും നിങ്ങളും ആ സാഹചര്യത്തിലായിരുന്നെങ്കിൽ ചോദ്യങ്ങളുടെ ഒരു സ്ഥലം തന്നെ ആയിരുന്നേനെ, കർത്താവ് കർത്താവ് എന്തുകൊണ്ടാ എന്നോട് ഈ ക്രൂരത എന്ന് വരെ ചോദിച്ചേനെ, വൈ ഗോഡ് ദിസ് ടു മീ എന്നുള്ള ചോദ്യം. എന്നാൽ ഇവിടെ ഇതാ വിഭിന്നമായ സാഹചര്യം, പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യം, എന്നാൽ ആ സാഹചര്യത്തെ കർത്താവിന്റെ നാമത്തെ വെളിപ്പെടുത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യമാക്കി മാറ്റി. An unpleasant situation turned to be a joyful ministry. വളരെ പ്രതിസന്ധി നിറഞ്ഞതായ സാഹചര്യത്തെ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളതായ ഒരു സാഹചര്യമായിട്ട് മാറ്റുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ കർത്താവിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം കുടികൊള്ളുന്നതായി ഇസ്രായേൽ ദേശം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ സാന്നിധ്യമില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസ സങ്കല്പത്തിന്റെ കാലഘട്ടത്തിൽ ഇതാ ഈ ഒരു ചെറിയ പെൺകുട്ടി അവളുടെ പ്രിയപ്പെട്ടവരെയും അവളുടെ ചാർച്ചക്കാരെയും അവളുടെ ദേശത്തെയും വിട്ടു വരുമ്പോൾ അവൾ പറഞ്ഞു, ഈ ദേശത്ത് ഞാൻ അറിയാതെ വന്നതല്ല, എന്റെ തമ്പുരാൻ എന്നെ കൊണ്ടുവന്നതാ, എന്റെ കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ, ഈ സാഹചര്യത്തിൽ എന്നെ ആക്കിയിട്ടുള്ളതെങ്കിൽ അതിന്റെ പിൻപിൽ എന്റെ ദൈവത്തിനൊരു ദേശമുണ്ട്, ഇവിടെയും എനിക്കൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ ചിന്തിച്ചു ആ പെൺകുച്ച വലിയൊരു ചലഞ്ചാണ് എന്റെ മുൻപിൽ വെച്ചത്, കാരണം ഒരു പോഡിയവും ഒരു മൈക്രോഫോണും ഇല്ലെങ്കിൽ എന്റെ ശുശ്രൂഷ തീർന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോഡിയം അന്വേഷിച്ചു പോകുന്നു, മൈക്രോഫോണും വേണം പോഡിയവും വേണം, ഇല്ലെങ്കിൽ ശുശ്രൂഷയില്ല. എന്നാൽ ഇവിടെ ഒരു പെൺകുച്ച, ഇവൺ ദോ ഷീ വാസ് എ കാപ്റ്റീവ്, ഷീ ടേൺഡ് ദാറ്റ് അൺപ്ലസന്റ് സിറ്റുവേഷൻ ഇൻ ടു എ ജോയ്ഫുൾ മിനിസ്ട്രി. ഇസ്രായേൽ മക്കളെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ നല്ല പാട്ടുകാരാണെന്ന് അറിയാം, നിങ്ങൾ നന്നായിട്ട് പാടുന്നവരാണ്, നിങ്ങൾക്ക് നല്ലൊരു ഗാന ശുശ്രൂഷയുണ്ട്, നിങ്ങൾ യു ആർ എ പാർട്ട് ഓഫ് എ പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, കുഡ് യു പ്ലീസ് സിംഗ് അസ് എ സോങ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടൊന്ന് പാടാമോ. അവരുടെ മറുപടി, പാട്ട് വരണമെങ്കിൽ തിരിച്ച് ഞങ്ങളുടെ ആ സ്ഥലത്ത് കൊണ്ടുവിടണം, ഞങ്ങളുടെ സ്ഥലം വിട്ടു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അതിർത്തി വിട്ടു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സാഹചര്യം മാറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പാട്ട് വരത്തില്ല. ഞങ്ങൾ ദേവോയുടെ പാട്ട് അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? എന്നാൽ ഈ പെൺകൊച്ചിനോട് ചോദിക്കണം, അന്യദേശത്താ? എന്നാൽ അവൾ പൂർണ്ണമായി നിശ്ചയിച്ചു, കർത്താവേ നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഈ രാത്രിയിൽ വേദന നിറഞ്ഞ സാഹചര്യത്തിൽ കടന്നുകൂടെ കടന്നു പോകുന്ന ദൈവ പൈതലെ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ ആയിരിക്കുന്ന ഈ സാഹചര്യത്തെ കുറിച്ച് എന്റെ ദൈവത്തിനൊരു ദേശമുണ്ട്, ഇതിന്റെ നടുവിലും നിനക്കൊരു ശുശ്രൂഷയുണ്ട്, ഇതിന്റെ നടുവിലും നിനക്ക് പാട്ടുപാടുവാൻ അവകാശമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഇറ്റ് വാസ് എ ട്രാൻസെൻഡിങ് ഫെയ്ത്ത്, അതിരുകളില്ലാത്ത, അതിരുകൾ കടക്കുന്നതായ വിശ്വാസമാണ്. എന്നെ ചിന്തിപ്പിച്ചത് മാത്രമല്ല, ഞാൻ ചിന്തിച്ചു ഈ പെൺകുച്ചിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ സേനാപതിക്ക് അല്ലെങ്കിൽ ഈ അവൾ ശുശ്രൂഷിക്കുന്ന യജമാനത്തിയുടെ യജമാനന് കുഷ്ഠരോഗമാണെന്ന് അറിഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കണം. കാരണം ഞാൻ പറഞ്ഞത് ഇവന് കുഷ്ഠമല്ല വരേണ്ടത്, അതിനപ്പുറം എന്തെങ്കിലും വരേണ്ടതാണല്ലേ. എന്നാൽ ഇതാണെന്ന് അറിഞ്ഞപ്പോൾ ആ പെൺകുച്ച ഒരു കാര്യം പറഞ്ഞു, അവിടെ ഒരു ശുശ്രൂഷ കണ്ടെത്തി, എന്റെ യജമാനൻ എന്റെ പ്രവാചന്റെ അടുക്കൽ ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കും. അവളത് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകം മുഴുവനും നയമാനെ കണ്ട കണ്ണുകൊണ്ടല്ല ഈ ചെറിയ പെൺകുട്ടി കണ്ടത്, ലോകം കണ്ടത്
ഇത് അരാം രാജാവിന്റെ ചീഫ് കമാൻഡർ ഓഫ് ദി ആർമി, അവന്റെ ചീഫ് കമാൻഡർ ആണ്. അപ്പോൾ അവനൊരു പൊസിഷൻ ഉണ്ട്, അവന് സമ്പത്തുണ്ട്, അവന് അധികാരമുണ്ട്, അവന് സ്വാധീനമുണ്ട്. അവന്റെ ഷോൾഡറിലെ നക്ഷത്രങ്ങൾ നോക്കിക്കൊണ്ട് ലോകം പറഞ്ഞു, എടാ ഇവന്റെ ജീവിതമാ ജീവിതം ഇല്ലേ. ഇവനെ കണ്ടുകൊണ്ട് ലോകം മുഴുവൻ അവനെ പ്രകീർത്തിക്കുകയാണ്. അവന്റെ ആ ഒരു ജീവിതം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ലോകം മുഴുവൻ കൊതിച്ചപ്പോൾ ഈ ചെറിയ പെൺകുട്ടിയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. അവൾ കണ്ടത്, അവൾ ഇങ്ങനെ പറഞ്ഞു മനസ്സിലോ, അല്ലെങ്കിൽ യജമാനത്തെയോട് പറഞ്ഞു, എല്ലാം എന്റെ യജമാനുണ്ടെങ്കിലും സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്, അധികാരമുണ്ട്, പൊസിഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. But as long as he remains as a leper, his life amounts to nothing. എല്ലാം ഉണ്ടെങ്കിലും അവൻ കുഷ്ഠരോഗി ആയിരിക്കുന്നിടത്തോളം കാലം അവന്റെ ജീവിതം ശൂന്യമാ. ഞാൻ ഇവിടെയാണ് ഈ പെൺകുച്ചിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ചെറിയ പെൺകുട്ടിയാണെങ്കിലും ജീവിതത്തെ കുറിച്ച് വലിയൊരു കാഴ്ചപ്പാടുണ്ട്. ഇന്ന് ആത്മികവുമായി എത്ര ഉയർന്നാലും ലോക മനുഷ്യനെ നോക്കി അസൂയപ്പെടുന്നവരാണ് നമ്മൾ. എന്നാൽ ദൈവ പൈതലെ, നിന്നെ നോക്കി ലോക മനുഷ്യൻ അസൂയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നിന്നിനുള്ള സന്തോഷം, നിന്നെ നീ അനുഭവിക്കുന്ന രക്ഷയുടെ ആനന്ദം കണ്ടുകൊണ്ട് പറയണം, ഇതാ ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതം ഒരു അനുഗ്രഹമായി മാറണം, ശാപമായിട്ടല്ല, അനുഗ്രഹമാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഈ തരംഗം ഒരു തരംഗമായി മാറണം പ്രിയരെ. ഈ തരംഗത്ത് നടക്കുന്ന ശുശ്രൂഷ തരംഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതുകൊണ്ടായിരിക്കും ഇത് തരംഗമെന്ന് വിളിക്കുന്നത്. ഇതൊരു തരംഗമായിട്ട് മാറട്ടെ. അഭിവന്യ തിരുമനസ്സിനോട് പറഞ്ഞു, ഇന്നും ഒരു മനുഷ്യൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ്? വി ആർ പ്രിപ്പയറിംഗ് പീപ്പിൾ ടു ഡൈ. മരിക്കാൻ ചിലരെ ഒരുക്കുന്ന ഒരു സ്ഥലമാ. ഞാൻ തിരുമനസ്സിനോട് പറഞ്ഞു, അതാണ് ഏറ്റവും വലിയൊരു ശുശ്രൂഷ ഇല്ലേ. മരിക്കാൻ ഒരുക്കുക എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്റെ നിങ്ങളുടെ ശുശ്രൂഷ കണ്ട്, ജീവിതം കണ്ട് ലോക മനുഷ്യൻ പറയണം, ഇതാ ധന്യമായ ജീവിതം. ഒരുപക്ഷെ അനേക നയമാന്മാർ നമ്മുടെ ചുറ്റുപാടും കണ്ടേക്കാം. അവന്റെ ഗ്ലിറ്ററിംഗ് മെഡൽസ് നോക്കിയിട്ടല്ല, അവന്റെ ബാങ്ക് ബാലൻസ് കണ്ടല്ല നീ അവനെ കാണേണ്ടത്, നമ്മുടെ ജീവിതവും കാണേണ്ടത്. ഈ ചെറിയ പെൺകുട്ടി നമുക്ക് വലിയൊരു ദൂത് നൽകുകയാ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ പ്രസംഗ വിഷയമായി പറയുകയല്ല, എന്റെ നിങ്ങളുടെ ജീവിതം കണ്ട് ലോകം പറയണം, ഇതാ ജീവിതത്തിന്റെ ധന്യത. ദാവീദിനെ കുറിച്ച് ഒരു ചെറിയ ബയോഗ്രഫി, ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് പ്രവൃത്തികൾ 13:36 ഇങ്ങനെ പറഞ്ഞു, when David had served God's purpose in his own generation, he fell asleep with his fathers and his body was buried and his body was decayed. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ഒറ്റവാചകമേ ഉള്ളൂ, ഒരു മനുഷ്യന്റെ ആകത്തുകയാണ്. ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കം ചെയ്തു, ആ ശരീര ദ്രവത്വം കണ്ടു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നിനക്ക് സ്തോത്രം, കാരണം ആ ചെറിയ ജീവചരിത്രത്തിൽ ഒരു വാചകം ആത്മാവ് കൂട്ടിച്ചേർത്തു. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി ഏതെങ്കിലും വിധത്തിൽ ജീവിച്ച് ഇവിടെ വിടേണ്ടവരല്ല ഞാനും നിങ്ങളും. ദൈവത്തിന്റെ ആയുസ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ. ഷി ടേൺഡ് ആൻ അൺപ്ലസന്റ് സിറ്റുവേഷൻ ഇൻടു എ ജോയ്ഫുൾ മിനിസ്ട്രി. മുൻപോട്ട് പോകട്ടെ. ഇറ്റ് വാസ് എ ട്രാൻസെൻഡിങ് ഫെയ്ത്ത്. രണ്ടാമത്, ഇറ്റ് വാസ് എ ട്രാൻസ്പെറന്റ് ഫെയ്ത്ത്. അതിരുകളില്ലാത്ത വിശ്വാസം എന്ന് മാത്രമല്ല, അതിരുകൾ കടക്കുന്ന വിശ്വാസം എന്ന് മാത്രമല്ല, നിർമ്മലമായ വിശ്വാസം, സുതാര്യമായ വിശ്വാസം, വെരി ട്രാൻസ്പെറന്റ് ഫെയ്ത്ത്. ഞാനിത് പറയാനുള്ള കാരണം വെറുതെ പറഞ്ഞതല്ല. ലൂക്കോസിന്റെ സുവിശേഷം 4:27 വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ഭാഗത്തെ കുറിച്ച് പറഞ്ഞത് വളരെ മനോഹരമാണ്. അവിടെയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴവും അതിന്റെ അതുല്യതയും വെളിപ്പെടുന്നത്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, Luke 4:27, അവണ്ണം ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികളുണ്ടായിരുന്നു, സുറിയക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. ശ്രദ്ധിച്ചോ, കർത്താവ് പറഞ്ഞതാണ്,
എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേക കുഷ്ഠരോഗികളുണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ ആളെ സൗഖ്യമായിട്ടുള്ളൂ, സൂര്യക്കാരനായ നയമാൻ. ആ ഭാഗം വായിച്ചപ്പോൾ അനേക പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം ചെയ്തു. പിന്നീട് സ്തോത്രം ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ മനസ്സിലൊരു ചിന്ത, ഈ പെൺകൊച്ചു പിന്നെ എന്നോ കണ്ടുകൊണ്ടാ പറഞ്ഞത്? എന്റെ യജമാനൻ എന്റെ പ്രവാചകന്റെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ അവനവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. ഈ റെക്കമെൻഡേഷൻ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ഡോക്ടറിനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രോഗം അദ്ദേഹം സൗഖ്യമാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ അദ്ദേഹം വിദഗ്ധനാണെങ്കിൽ പറയും, ഇന്നാളെ കണ്ടാൽ മതി എന്റെ രോഗം മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നാളുടെ രോഗം മാറ്റിയിട്ടുണ്ട്, അയാൾ ഈ കാര്യത്തിൽ മിടുക്കനാണ് അല്ലേ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഏലീശ പ്രവാചകന്റെ കാലത്ത് ആകെ കൂടെ കുഷ്ഠരോഗികൾ സൗഖ്യമായിട്ടുള്ളത് ഈ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, നയമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മുൻപിൽ, അതിന് മുൻപ് വേറെ ആരും, അതിനുശേഷവും വേറെ ആരും സൗഖ്യമായിട്ടില്ല. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, പ്രിസിഡൻസ്. There was no precedence. ഇതിനു മുമ്പ് നടന്നതായ ഒരു സംഭവ ചരിത്രമില്ല. പിന്നെ എന്തുകൊണ്ടാ ഈ പെൺകൊച്ച് പറഞ്ഞത്, എന്റെ ജവാനൻ എന്റെ പ്രവാചകന്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു? കാരണം ചെറിയ പെൺകുട്ടിയുടെ വിശ്വാസം, വിഷയം എന്തെന്നുള്ളത്, പ്രയാസം എന്താണെന്നുള്ളത്, ചോദ്യം എന്താണെന്നുള്ളത് അവൾക്ക് വിഷയമില്ല. അവൾക്ക് ഒരു കാര്യം നിശ്ചയമുണ്ട്, എന്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. അതിനു മുൻപ് നടന്നോ അതിനു ശേഷം നടന്നോ എന്നുള്ളത് വിഷയമല്ല. ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ അനേക സ്ഥാനങ്ങളിൽ അയക്കുകയാണ്. അതൊരു അഹങ്കാരത്തോട് അഹംഭാവത്തോടുകൂടെ പറയാനായിട്ടില്ല, വളരെ വിനയത്തോടുകൂടെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ എൻ്റെ മുൻപത്തെ വർഷം 2013 എനിക്ക് സൗത്ത് അമേരിക്കയിൽ സുറിനാം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ ഇൻവിറ്റേഷൻ കിട്ടി. ഞാൻ വിളിച്ച ആളെ അറിയത്തില്ല, വിളിച്ച ദേശവും അറിയത്തില്ല. ഈ ഓരോ ഇൻവിറ്റേഷൻ വരുമ്പോഴാണ് ഗൂഗിൾ തപ്പി നോക്കുന്നത്, ഇത് എവിടെയാണ് ഈ സ്ഥലം, ഇനി സ്ഥലം തന്നെയാണോ കഴിക്കുന്ന വല്ല സാധനത്തിന്റെ പേരാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. നടക്കുന്ന സംഭവങ്ങളാണ്. ഏതായാലും കൂടെ ഞാൻ അവിടെ ചെന്നു, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയെ. എന്നാൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിവിടെ വന്ന സ്ഥിതിക്ക് ഇതിനടുത്ത് മറ്റൊരു കരീബിയൻ ഐലൻഡായ, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ ഒരു ഭാഗമായിട്ടുള്ളതായ ഒരു ഫ്രഞ്ച് ഗയാന എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ട്, പോകാൻ തയ്യാറാണ്. ഞാൻ എവിടെ പോയാലും കുറച്ച് സ്ഥലം സമയം മാറ്റിവെക്കും, കാരണം ദൈവം എന്തെങ്കിലും തുറന്നാലോ, ഒരു when he opens a new door, I should be available. അതിനുവേണ്ടി ഞാൻ എവിടെ യാത്ര ചെയ്താലും ഒരു 4 ദിവസം മാറ്റിയിടും. ഞാൻ ആ 4 ദിവസം ഇവർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് വന്നത് ഇവിടെ സിംഗിൾ എൻട്രി വിസ എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തിരിച്ചു പോയാൽ, ഈ രാജ്യം വിട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഈ രാജ്യത്തേക്ക് എനിക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. മാത്രമല്ല എന്റെ റിട്ടേൺ ടിക്കറ്റ് ഈ രാജ്യത്ത് നിന്നാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇമിഗ്രേഷൻ ചോദിക്കട്ടെ. അദ്ദേഹം വിളിച്ചു ചോദിച്ചു, പറഞ്ഞു കുഴപ്പമില്ല, ഈ ഗയാന എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് യാത്ര ചെയ്യാം. യാത്ര ചെയ്താൽ അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ ഈ സുരിനാം എംബസിയിൽ ചെന്ന് ഒരു ടൂറിസ്റ്റ് കാർഡിന് അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്താൽ ആ 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് അത് കിട്ടും, അതുമായിട്ട് തിരിച്ചു വരാം. ഇതാണ് ലഭിച്ചതായ ഇൻഫർമേഷൻ. അപ്പോൾ എനിക്ക് പോകാം, പോയിട്ട് അവിടെയുള്ള സുരിനാം എംബസിയുടെ കോൺസുലേറ്റിൽ ചെന്നതിന് ശേഷം ഒരു ടൂറിസ്റ്റ് കാർഡിന് അപ്ലൈ ചെയ്യണം. ആഫ്റ്റർ 2 hours ഐ ഗെറ്റ് ദ ടൂറിസ്റ്റ് കാർഡ്, ഐ കാൻ കം ബാക്ക്. തിരിച്ചു വരാം. ഈ ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ പോയി. അല്ല, ഏറ്റവും രസകരമായ സംഭവം, അവിടെ എന്നെ വിളിച്ചത് വിശ്വാസത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് 3 ദിവസത്തെ സീരീസ് ആണ്, 3 ദിവസം പ്രസംഗിക്കണം. അപ്പോൾ ഞാൻ എടുത്ത ടോപ്പിക്കാണ് ഫെയ്ത്ത്, വിശ്വാസം. അപ്പോൾ ആദ്യത്തെ ദിവസം രാത്രിയാണ് ചെല്ലുന്നത്, വൈകിട്ടാണ് ചെല്ലുന്നത്. രാത്രിയത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഈ ടൂറിസ്റ്റ് കാർഡിന് വേണ്ടി ഞാൻ ഈ കോൺസുലേറ്റിൽ ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തിനാണ്? ഞാൻ പറഞ്ഞു, ഈ ടൂറിസ്റ്റ് കാർഡിന് വേണ്ടിയിട്ടാണ്. അവർ പറഞ്ഞു, ഒരു കാര്യം, ഈ പാസ്പോർട്ട് തരാൻ പറഞ്ഞു. പാസ്പോർട്ട് തന്നപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഇന്ത്യക്കാരനാണ്. അപ്പൊ ചോദിച്ചു, ഇന്ത്യക്കാരനാണോ? അതെ, ഇന്ത്യക്കാരനാണ്. അപ്പൊ അവർ പറഞ്ഞു, ഇന്ത്യക്കാർക്ക് ഇത് അവെയിൽ ചെയ്യാൻ പറ്റത്തില്ല, ഇന്ത്യക്കാർക്ക് ഇത് കൊടുക്കത്തില്ല. അമേരിക്കക്കാർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്യൻസിനോ, ഷെങ്കൻ കൺട്രീസ്, യൂറോപ്യൻസിനോ മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ, നിങ്ങൾക്കത് കിട്ടത്തില്ല. ഞാൻ ചോദിച്ചു, എനിക്ക് തിരിച്ചു പോകണോ? തിരിച്ചു പോകാതെ എനിക്ക് യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. ഏത് വിധത്തിൽ എനിക്ക് തിരിച്ചു ചെല്ലണം? തിരിച്ചു ചെല്ലാനുള്ള പോംവഴി എന്താ? എന്താണ് ഓപ്ഷൻ? അവർ പറഞ്ഞ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഒരു പുതിയ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. ഞാൻ ചോദിച്ചു, എത്ര സമയം എടുക്കും? അവർ പറഞ്ഞു, 1 മാസം എടുക്കത്തുള്ളൂ.
അന്ന് രാത്രി ഞാൻ അവിടെ കൊളാപ്സ് ചെയ്ത് വീടിരുന്നേ ഉള്ളൂ. കാരണം 150 രൂപയാണ് ടിക്കറ്റ്, അത് റീഫണ്ട് ചെയ്യത്തില്ല. ഞാൻ ഇനി എങ്ങനെ ട്രാവൽ ചെയ്യാം, എങ്ങനെ തിരിച്ച് നാട്ടിൽ വരും, ഇനി അവിടെയുള്ള അവിടെ ഷോർട്ട് ടേം വിസയില്ല, ഞാൻ അവിടെ ചെന്ന് ഞാൻ അവിടെ ഇങ്ങനെ താമസിക്കും. ആകെ കൂടെ വെപ്രാളമായി. ഞാൻ വിചാരിച്ചു, കർത്താവ് നീ തന്നെയാണോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഈ വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അന്ന് രാത്രി രണ്ടാമത്തെ സീരീസ് തുടങ്ങുകയാണ്, പ്രസംഗിക്കണമല്ലോ വിശ്വാസത്തെ കുറിച്ച്. ഞാൻ ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് വിശ്വാസം തീർന്നിരിക്കുക, എനിക്ക് വിശ്വാസം വേണം. ഏതായാലും കൊള്ളാം, ഞാൻ ഈ സംഭവം പറഞ്ഞുകൊണ്ട് പ്രസംഗത്തിലേക്ക് പ്രവേശിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടെലിഫോൺ റിംഗ് ചെയ്യുക. ടെലിഫോൺ എടുത്തു. എടുത്തപ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ്. സ്ത്രീ ശബ്ദം ചോദിച്ചു, ഇന്ന ആള് താമസിച്ചവർ എവിടെയാണോ താമസിക്കുന്നത്, അദ്ദേഹം വന്നതേ. അദ്ദേഹം അവർ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാമോ? അദ്ദേഹം ചോദിച്ചു, എന്താ കാര്യം, എന്താ വിഷയം, അവരുടെ പ്രാർത്ഥന വിഷയമാണോ? ആ സ്ത്രീ പറഞ്ഞു, ഇല്ല എനിക്ക് പ്രാർത്ഥന വിഷയമൊന്നുമില്ല, പക്ഷേ എനിക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈസ് ദർ എനിത്തിങ് ദറ്റ് ഐ ക്യാൻ ഡു ഫോർ ഹിം? അതാണ് അവർ ചോദിച്ചത്. പറഞ്ഞു, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇന്ന് പ്രസംഗിച്ചപ്പോൾ സാക്ഷ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് സുറിനാം എംബസിൽ എന്തോ പ്രശ്നമുണ്ട് കോൺസുലേറ്റിന്, അതിൽ എന്തെങ്കിലും എനിക്ക് സഹായിക്കാൻ കഴിയുമോ? അവർ ചോദിച്ചു, നിങ്ങൾ ആരാ? സംസാരിക്കുന്ന സ്ത്രീ പറഞ്ഞു, ഞാൻ ആ കോൺസുലേറ്റ് ജനറലിന്റെ സഹോദരിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിച്ച് ആ രാത്രി കടന്നു. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് 11 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ. തോമസ് ജോർജ് ആണോ? എനിക്കായിരുന്നു കോൾ. ഞാൻ എടുത്തു, ഞാനാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, കോൺസുലേറ്റ് ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങളുടെ വിസയും പാസ്പോർട്ടും വിസയും റെഡിയാണ്, എപ്പോൾ വേണമെങ്കിലും വന്ന് കളക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു, അതിനു മുൻപ് നടന്നിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. അതിനുശേഷം നടക്കുമോ? അതും എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, തൻ്റെ ഭക്തന്മാരെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അസാധ്യതകളെ സാധ്യമാക്കി. ഇവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പറയാനായിട്ടില്ല, ഇത് വലിയ നല്ല രാജ്യങ്ങളൊന്നും അല്ല, അതുകൊണ്ടാണ് ഈ പേര് പറഞ്ഞത്. നമ്മളെക്കാളും പ്രയാസം അനുഭവിക്കുന്ന സ്ഥലങ്ങളാണ്. ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനല്ല, ഡോക്ടർമാര് പറഞ്ഞു വൈദ്യശാസ്ത്രം തോറ്റത് ഇതിനു മുമ്പ് നടന്നിട്ടില്ല. സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞു ഇതിനു മുമ്പ് നടന്നിട്ടില്ല. നീ ഒരിക്കലും നിന്റെ കെണിയിൽ നിന്ന്, കടക്കെണിയിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല. ലോകം എന്തെല്ലാം പ്രവചിച്ചാലും ലോകത്തെ ഭരിക്കുന്നവൻ പറഞ്ഞു നിനക്കൊരു ജയമുണ്ട്. ഈ രാത്രി നമുക്കൊരു ജയമുണ്ട്. ഇതിനു മുമ്പ് നടന്നോ ഇതിനു ശേഷം നടക്കുമോ എന്നുള്ളത് എന്റെ വിഷയമല്ല, എന്നാൽ സകലതും സാധ്യമാക്കി തരുന്ന ഒരു കർത്താവിൽ എനിക്ക് വിശ്വാസമുണ്ട്. So it was a transcending faith, it was a transparent faith. മൂന്നാമത് അവളുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത, ഇറ്റ് വാസ് എ ട്രാൻസ്മിറ്റിംഗ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പകരുന്ന വിശ്വാസം, പകർന്നു കൊടുക്കുന്ന വിശ്വാസം, പകർത്തു കൊടുക്കുന്ന വിശ്വാസമായിരുന്നു. എങ്ങനെ നമുക്കറിയാം? ഈ സ്ത്രീ എന്ന യജമാനത്തോട് പറഞ്ഞല്ലോ, കുഷ്ഠരോഗിയായ യജമാനൻ എന്റെ പ്രവാചകൻ ഒന്ന് കണ്ടാൽ മതി. സ്വാഭാവികമായും അന്ന് നമുക്കറിയാം ആ സാഹചര്യത്തിൽ കുഷ്ഠരോഗത്തിന് യാതൊരു വിധത്തിൽ വൈദ്യ ശുശ്രൂഷയില്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് നയമാനല്ലാതെ മറ്റാരും സൗഖ്യമായിട്ടില്ല. പക്ഷേ വേണമെങ്കിൽ ഒരു നാച്ചുറൽ റെസ്പോൺസ് എന്നുള്ള രീതിയിൽ യജമാനത്തി പറഞ്ഞേനെ ആ ചെറിയ പെൺകുട്ടിയെ നോക്കി, മോളെ നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കും, നീ പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയത്തില്ല. എന്റെ ഭർത്താവിന്റെ രോഗം ഇതാ, ഇതിനു മുൻപ് ഇത് ആരും സൗഖ്യമായിട്ടില്ല, നീ പറയുന്ന പോലെ ആർക്കും സൗഖ്യമാക്കാനായിട്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് നീ കളിവാക്ക് പറയാതെ പൊട്ടത്തരം പറയാതെ മാറി നിൽക്കുന്ന വേണമെങ്കിൽ പറയാമായിരുന്നു ഇല്ലേ. എന്നാൽ ഈ ദൈവകൃപ അനുഭവിച്ചതായ ചെറിയ പെൺകുട്ടി അവളുടെ വിശ്വാസത്തെ ഒന്ന് വെളിപ്പെടുത്തിയപ്പോൾ യജമാനത്തി വിശ്വസിച്ചു. യജമാനത്തി ചെന്ന് യജമാനനോട് പറഞ്ഞു, യജമാനൻ വിശ്വസിച്ചു. അവിടെയും തീർന്നില്ല, യജമാനൻ രാജാവിനോട് ചെന്ന് പറഞ്ഞു, സാധാരണക്കാരനല്ല, രാജാവിനോട്. രാജാവ് പറഞ്ഞു, വേണമെങ്കിൽ ഞാനൊരു എഴുത്തും കൂടെ തരാം. യോ, എന്തൊരു പകർച്ചയായില്ലേ. എന്നാൽ യജമാനൻ രാജാവ് എന്ന് മാത്രമല്ല, അവിടെ ചെന്ന് പ്രവാചകനെ കണ്ടപ്പോൾ പ്രവാചകൻ, ഈ പ്രവാചകൻ വാസ്തവത്തിൽ പ്രവാചകൻ ചെന്നില്ല, പ്രവാചകൻ വൃത്യനെ അയച്ചുള്ളൂ. അയച്ചിട്ട് പറഞ്ഞു, നീ ചെന്ന് ഈ സേനാപതിയോട് പറയണം, നീ ചെന്ന് യോർദാനിലേക്ക് പ്രാവശ്യം പോകണം. ഇത് കേട്ടപ്പോൾ
നയമാൻ ക്രുദ്ധിച്ചു എന്നാണ് പറയുന്നത്, ദേഷ്യമായെന്നാണ് പറഞ്ഞത്. കാരണം ഈ എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു വാസുദേവ്. കാരണം എന്നെ നിങ്ങളെയൊക്കെയും പ്രതിനിധിയാലും ചെയ്യുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് നയമാനെ കണ്ടത്. കാരണം നയമാൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? ഈ മനുഷ്യൻ തന്നെ വെളി വന്നു. കാരണം വന്നതാരാണ്? ചീഫ് കമാൻഡർ ഓഫ് ദി ആർമി. പോരാത്തിന് അയാൾ കൊണ്ടുവന്ന പണത്തിന്റെ ഖനം നോക്കിയാൽ ഇത്ര ശേഖരം വെള്ളിയും പൊന്നും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ളതായ കൺവേർഷൻ നോക്കിയപ്പോൾ ഏതാണ്ട് 200 മില്യൺ രൂപ. ചെറിയ പൈസ ഒന്നല്ലേ അത്രയും പൈസയുടെ, 200 മില്യൺ റുപ്പീസ്. അത്രയും പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ സ്വാധീനമുള്ള രാജാവിന്റെ കത്തുമായി വന്ന ആ മനുഷ്യനെ കണ്ടിട്ട് ഇന്നത്തെ ഉപദേശിയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയാനെനിക്ക് അവകാശമില്ല. ഞാനാണെങ്കിൽ പറഞ്ഞേനെ, ആളെ ഇങ്ങോട്ട് വിടണ്ട, ഞാൻ അങ്ങോട്ട് വന്ന് ഇല്ലേ. ഇന്നത്തെ ശുശ്രൂഷക്ക് അങ്ങനെയാണ്, ആളും തരം നോക്കിയിട്ട് അഭിശുശ്രൂഷ. ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരുന്ന. പുള്ളി എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അദ്ദേഹത്തിന് കംഫർട്ടബിളും കൺവീനിയൻസും ആയുള്ള രീതിയിലൊക്കെയാണ് നമ്മോട് ശുശ്രൂഷിക്കുന്നത്. എന്നാൽ ദൈവദാസൻ പറഞ്ഞു, വൃത്തിനോട് പറഞ്ഞു, 7 പ്രാവശ്യം പോയി മുങ്ങിയാ മതി. ഏതായാലും കേട്ട് ഇത് കേട്ട് ക്രുദ്ധിച്ചു എന്നാണ് പറയുന്നത്. പോകാൻ നേരത്ത്, ഒരു പക്ഷേ പോകാൻ നേരത്ത് നയമാനോടായിട്ട് വൃത്യന്മാര് പറഞ്ഞു, ഇതിനേക്കാൾ വലുത് പ്രവാചകൻ പറഞ്ഞെങ്കിൽ യജമാനെ നീ ചെയ്യുമായിരുന്നല്ലോ. ശുശ്രൂഷകന്മാർ പോലും വിശ്വസിച്ചു. പകുത്തു കൊടുക്കുന്ന വിശ്വാസം. എന്നെ കേൾക്കുന്ന ദൈവജനം, ഈ രാത്രിയിൽ ഒരു അടിക്കുറിപ്പാട്ട് ഞാൻ പറയട്ടെ. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും തലമുറകൾക്ക് ഈ വിശ്വാസം പകുത്തു കൊടുത്താൽ അതിനേക്കാൾ മറ്റൊരു അനുഗ്രഹമില്ല. വേറെ ഒന്നും പകർന്നു കൊടുക്കണ്ട, വേറൊന്നും പകുത്തു കൊടുക്കണ്ട. ട്രാൻസ്മിറ്റ് യുവർ ഫെയ്ത്ത്. കഴിഞ്ഞ ദിവസം ഷിക്കാഗോയിൽ പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതായ സെക്രട്ടറി ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ പറഞ്ഞു, ഈസ് ഡോക്ടർ തോമസ് ജോബ്, ഈസ് 3G ഇവാഞ്ചലിസ്റ്റ്. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ കേൾക്കുന്നത്, 3G ഇവാഞ്ചലിസ്റ്റ്. അപ്പോൾ അദ്ദേഹം തന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തു, 3rd generation ഇവാഞ്ചലിസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്, 3G ഇവാഞ്ചലിസ്റ്റ്. ഞാൻ പറഞ്ഞു, കൊള്ളാം, ഹൈടെക് ആണെന്ന് വിചാരിച്ചോളൂ 3G ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം എൻ്റെ വല്യപ്പൻ ഉപദേശിയായിരുന്നു, എൻ്റെ അപ്പൻ ഉപദേശിയ. ഈ വിശ്വാസം കൃപയാൽ കൃപയാൽ പകർന്നു കിട്ടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇത് പകത്തു കൊടുക്കേണ്ട വിശ്വാസമാണ്. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചത്. അന്ന് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ പറഞ്ഞു, ഡാഡി, ഇനി ഒരിക്കൽ പോലും എനിക്ക് ഈ ആത്മാവിനോട് റെസിസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഐ വാണ്ട് ടു റിസൈൻ മൈ ജോബ്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, മോനെ, നീ എറണാകുളത്തെ കളക്ടറായി വരുന്നതിനേക്കാൾ എൻ്റെ അപ്പൻ്റെ പുസ്തകവുമായി എഴുന്നേറ്റ് നിന്നാൽ ഞാൻ അതിൽ സന്തോഷിക്കും. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഞാൻ പ്രസംഗിക്കുന്നിടത്തേക്ക് വരുന്നത്. കാരണം ഇത് കേൾക്കുന്നത് തന്നെ അദ്ദേഹത്തിന് വലിയൊരു ആവേശമാണ്. എന്നോട് പറയും, ഞാൻ ചിലപ്പോഴൊക്കെ പറയും, 82 വയസ്സായി, ഇനി ഇത്രയും ദൂരെ യാത്ര ചെയ്യുന്നത് ക്ഷീണമല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ, ഓരോ പ്രാവശ്യം നീ ദൈവവചനമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം. കേൾക്കുന്ന ദൈവജനം, ഒരു ആരാധന സമൂഹമായി, വിശ്വാസ സമൂഹമായി ഈ പന്തലിന്റെ കീഴിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം ബലമേൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. ഈ വിശ്വാസത്തെ തലമുറകൾക്കൊന്ന് പകുത്തു കൊടുക്കണം. ട്രാൻസെൻഡിംഗ് ഫെയ്ത്ത്, ട്രാൻസ്പെറന്റ് ഫെയ്ത്ത്, ട്രാൻസ്മിറ്റിംഗ് ഫെയ്ത്ത് എന്ന് മാത്രമല്ല, ഇറ്റ് വാസ് എ ട്രാൻസ്ഫോമിംഗ് ഫെയ്ത്ത്. ഇത് രൂപാന്തരപ്പെടുത്തുന്ന വിശ്വാസമായിരുന്നു, രൂപാന്തരപ്പെടുത്തുന്ന വിശ്വാസം. നിശ്ചയമായിട്ടും ഇതിന് രൂപാന്തരപ്പെടുന്ന വിശ്വാസം, ഇവിടെ ഒരു ശാരീരികമായ രൂപാന്തരം ഉണ്ടായിരുന്നു നിശ്ചയമായിട്ടും, ഇല്ലേ? There was a physical transformation. അവർ 7 പ്രാവശ്യം മുങ്ങി, 6 പ്രാവശ്യമല്ല, 7 പ്രാവശ്യമാണ്. ആദ്യം കുറെ ഫിലോസഫി ഉണ്ടായിരുന്നു, അവന്റെ റീസണിങ് എബിലിറ്റി ഉപയോഗിച്ച് പറഞ്ഞു, എന്റെ നാട്ടിൽ ഇതിനേക്കാൾ നല്ല 2 നദികളുണ്ട്, അമാനയും പർപ്പരും. ഇതിലേതെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവജനങ്ങൾ, ചിലപ്പോൾ ഈ ലോജിക്കൊന്ന് വർക്ക് ചെയ്തിരുന്നു വന്നേക്കാം, റീസണിങ് അതും വർക്ക് ചെയ്തിരുന്ന് വന്നേക്കാം. എന്നാൽ ദൈവ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു ഭക്തനെ മാനിക്കുന്ന ദൈവമുണ്ട്.
ലോകം കാണുമ്പോൾ ഇവരെ പോലെ മോശം വേറെയിരുന്നു പറഞ്ഞേക്കാം. ദൈവിക ദർശനത്തിനനുസരിച്ചും ദൈവകൃപയ്ക്ക് അനുസരിച്ചും മുന്നേറുന്നവരെ നോക്കി ലോകം പറഞ്ഞേക്കാം മോശൻ. എന്നാൽ അവനെ വാലല്ല തലയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പലപ്പോഴും മോശയെ കുറിച്ച് വിശ്വാസത്താൽ മോശ എന്ന എബ്രായർക്കിന്റെ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുമ്പോൾ അവിടെ മോശയുടെ ചരിത്രം പറയുന്നുണ്ട്. മോശ വിശ്വാസത്താൽ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചു എന്ന് പറയുമ്പോൾ ഒറ്റ വാചകത്തിൽ അത് തീർന്നു ഇല്ലേ? എന്നാൽ അവൻ കടന്നുപോയ വിശ്വാസത്തിന്റെ ചില സംഘർഷങ്ങളുണ്ട്, അവൻ കടന്നുപോയ വിശ്വാസത്തിന്റെ ചില പ്രതിസന്ധികളുണ്ട്. ഇതാ ഇസ്രായേൽ മക്കളുമായി കടന്നു വരുമ്പോൾ നമുക്കറിയാവുന്ന ചരിത്രമാണല്ലോ. എന്നാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ പല പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെയ്യുന്നതായ ഒരു ദൃശ്യം ഞാൻ കാണാറുണ്ട് മോശയുടെ ജീവിതത്തിലൂടെ. ഇവിടെ ഇതാ ഇസ്രായേൽ മക്കളുമായി ചെങ്കടലിൽ എത്തി നിൽക്കുന്നതായ മോശയുടെ ജീവചരിത്രം, മോശയുടെ വിശ്വാസത്തിന്റെ ചരിത്രം. അവിടെ ഒരു വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ? നമുക്കറിയാം, ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, ഈ ആദ്യമായി മോശ ഇങ്ങനെ വടി പിടിച്ചു നിൽക്കുന്നത് ഞാൻ BBSലും സൺഡേ സ്കൂളിലൊക്കെയാണ് കാണുന്നത്. കാരണം പുസ്തകത്തിൽ ഇങ്ങനെ കളർ ചെയ്യാൻ പുസ്തകം തരുമ്പോൾ ഇങ്ങനെ ചെങ്കടലുമുണ്ട്, മോശ നിൽക്കുന്നുണ്ട്, പുറകിൽ ഇസ്രായേൽ മക്കളുമുണ്ട്. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. അവിടെ മനോഹരമായിട്ട് അതിനൊക്കെ ഓരോ നിറങ്ങൾ കൊടുത്ത് ഇത് അലങ്കരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ അതിനെനിക്ക് സന്തോഷം തരാറുണ്ട്. എന്നാൽ പ്രായം ചെന്നപ്പോൾ, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഈ ശുശ്രൂഷയിൽ ഓരോ വർഷം കഴിയുന്നതോറും ആ ഭാഗം എൻ്റെ മനസ്സിൽ വരുമ്പോഴൊക്കെ ഞാൻ വിതുമ്പാറുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത്ര സുഖകരമായ ഒരു സാഹചര്യമല്ല മോശയുടേത്. പ്രതിസന്ധിയുടെ മധ്യത്തിൽ മുൻപോട്ട് പോകാതെ വണ്ണം ഒരു വിശ്വാസത്തിൻ്റെതായ സംഘർഷത്തിലായിരിക്കുമ്പോൾ ഇതാ അതിൻ്റെ നേതാവ് ഒരു വടിയും പിടിച്ചുകൊണ്ട് യോർദാന്റെ തീരത്ത് നിൽക്കുകയാണ്, യോർദാന്റെ കരയ്ക്ക് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഓരോരുത്തരും വന്നു വന്നിങ്ങനെ നോക്കുന്നുണ്ടാവാം. നമ്മുടെ വിചാരം ഈ ഒരു മാജിക് കാണിക്കുന്ന പോലെ ഇത് കാണിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങ് രണ്ടായിട്ട് പോയെന്നാണ്, അങ്ങനെയല്ല. ഇതിന് സമയമെടുത്തിട്ടുണ്ട്, അല്പസമയം, അല്പമണിക്കൂറുകൾ, അല്പനേരം. ഇതാ വിശ്വാസത്തിന്റെ വീരനായ മോശ ഒരു വടി പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഇവിടെ ഇവന്റെ വാക്ക് കേട്ട് ഇറങ്ങിയത് കുഴപ്പമായി. പ്രതിസന്ധിയുടെ മധ്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ അല്പം ലൂസായെന്നാണ് തോന്നുന്നത് അല്ലേ? മെനി പീപ്പിൾ മൈറ്റ് ഹാവ് ക്രിട്ടിസൈസ്ഡ് ഹിം, മെനി പീപ്പിൾ മൈറ്റ് ഹാവ് ഹ്യൂമിലിയേറ്റഡ് ഹിം. പലരും അവനെ നിന്ദിച്ചു കാണും, പലരും അവനെ ദുഷിച്ചു കാണും. ഒരു ഭോഷനെ പോലെ, ഒരു മണ്ടനെ പോലെ, ഒരു മടയനെ പോലെ അർദ്ധരാത്രി ചെങ്കടന് മുൻപിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് ആരും അങ്ങനെ വടി പിടിച്ചിട്ടില്ല, അതിനുശേഷവും വടി പിടിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരുത്തനെ അങ്ങനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മലയാള ഭാഷയിൽ ഇങ്ങനെ വടി പിടിപ്പിച്ച് നിർത്തിയിരിക്കുക. എന്നാൽ ഇതിന്റെ നടുവിൽ മോശ തന്നോട് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കാണാത്ത ഒരുവനെ ഞാൻ കാണുന്നു. വിശ്വാസത്താൽ അവൻ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ഒരു പാരഡോക്സ് സിറ്റുവേഷനാണ്, അതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പാരഡോക്സ് സിറ്റുവേഷനാണ് അല്ലെ? വിരോധാഭാസങ്ങളുടെ ഒരു ജീവിതമാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ അതുല്യത വെളിപ്പെടുത്തുവാൻ ദൈവം മോശയെ വിളിച്ചപ്പോൾ മോശ പറഞ്ഞു, ഞാൻ നിൽക്കാൻ കാരണം ഞാൻ കർത്താവിന് വേണ്ടി മോശനായതുകൊണ്ടാണ്. ദൈവം തരുന്ന ദർശനത്തിനനുസരിച്ച് കൃപയ്ക്കനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ലോകം അതിനെ മോശത്തെന്ന് വിളിക്കുമ്പോൾ അതിനെ നന്മയെന്ന് അനുഗ്രഹമെന്ന് കണക്കാക്കുന്ന ഒരു ദൈവം തമ്പുരാൻ നമുക്കുണ്ട്. മറന്നു പോകരുത്, ഇറ്റ് വാസ് എ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ. അതനുസരിച്ച് ആ 7 പ്രാവശ്യം മുങ്ങി റീസെറ്റിംഗിന് എതിരായിരുന്നു. ഒരുപക്ഷെ ഈ രാത്രിയിൽ നിന്റെ ബുദ്ധിക്കുള്ളിൽ ദൈവത്തെ അടക്കുവാൻ ഒതുക്കുവാൻ ശ്രമിക്കാതെ നിങ്ങൾ തന്നെ പൂർണ്ണമായ ദൈവകാര്യങ്ങളിൽ നിറഞ്ഞു കൊടുക്കുമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അത്ഭുതം നടക്കും, അതിശയം നടക്കും. വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസിക്കുമ്പോൾ ഒരു കണക്ക് കൂട്ടലുകളും ഇല്ലാതെ ആ യാഗപീഠത്തിൽ അബ്രഹാം ഇസഹാക്കിനെ ഒന്ന് വെച്ചതുകൊണ്ട് വെച്ചു നോക്ക്, എളുപ്പമല്ല, പ്രയാസമാണ്. എന്നാൽ എവിടെയെല്ലാം യാഗപീഠത്തിന്റെ മേൽ ആരെല്ലാം തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്.
So there was a physical transformation. There was a psychological and mental transformation. അവന്റെ ചിന്താഗതിക്ക് മാറ്റം വന്നു. അവൻ വിചാരിച്ചു അവൻ തന്നെ ഈ പ്രവാചകൻ തന്നെ ഇറങ്ങി വന്ന് തന്റെ പ്രയാസമുള്ള ഭാഗത്തിന്മേൽ അവന്റെ കൈ നീട്ടി അവന്റെ യഹോവയുടെ നാമത്തിൽ അതിനെ നീക്കിക്കളയും ആട്ടിക്കളയും എന്ന് ഞാൻ വിചാരിച്ചു. അവൻ വിചാരിച്ചു അബാനും പുറപ്പനും ഇതിനേക്കാൾ ബെറ്റർ റിവേഴ്സ് ഇൻ ഡമാസ്കസ്, എനിക്ക് നല്ല രണ്ട് നദികളുണ്ട്. ഇവന്റെ ചിന്താഗതികൾ, ഇവന്റെ കണക്കുകൂട്ടുകൾ, ഇവന്റെ മാനസികമായ അവസ്ഥകൾ, ഇതിനെല്ലാം മാറ്റം സംഭവിച്ചു. സോ ദേർ വാസ് എ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ദേർ വാസ് എ മെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ. അതിനേക്കാൾ ഉപരിയായി ദേർ വാസ് എ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു ആത്മീകമായ രൂപാന്തരം. ഈ സൗഖ്യം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ആരും പറഞ്ഞില്ല നയമാനെ ഏതായാലും ഇപ്പോൾ സൗഖ്യം കിട്ടി. എലീശ പ്രവാചൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യണം, ഞാൻ യഹോവയുടെ നാമത്തിലാണ് സൗഖ്യം തന്നതുകൊണ്ട് ഇനിയുള്ള കാലം മുഴുവനും ഈ യഹോവയെ ആരാ. കൺവേർഷൻ എന്ന് പറയുന്നത് അതല്ല, വാസ്തവത്തിൽ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ. അവൻ പറഞ്ഞു ഇനി യഹോവയ്ക്കല്ലാതെ ഞാൻ ഒരു യാഗപീഠം പണിയത്തില്ല. പോരാത്തതിന് അവൻ പറഞ്ഞു ഇനി തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു കാര്യം കൂടെ ചെയ്തു തരണം, രണ്ട് കോവർ കഴിച്ചുകൊണ്ട് മണ്ണ് എനിക്ക് വേണം. ഈ ദേശത്തിൽ നിന്ന് ഈ ദേശത്തിന്റെ യാഗപീഠം അനുസ്മരിക്കത്തക്ക രീതിയിൽ എനിക്ക് എന്റെ നാട്ടിൽ ഈ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണം. ഇതാരും പറഞ്ഞു കൊടുത്തതല്ല, അവന്റെ ഹൃദയത്തിൽ അവന്റെ ആത്മാവ് ചെയ്യിപ്പിച്ചതായ ചില കാര്യങ്ങളാണ്. സോ ദറ്റ് വാസ് എ ട്രാൻസ്ഫോർമിംഗ് ഫെയ്ത്ത് എന്ന് മാത്രമല്ല, അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഇറ്റ് വാസ് എ ട്രയംഫന്റ് ഫെയ്ത്ത്. ഇതൊരു ജയമുള്ള വിശ്വാസമാണ്. ഞാൻ ജയമുള്ള വിശ്വാസമാണ് എന്ന് പറയാൻ പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. ഈ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം വാക്യത്തിൽ, അഞ്ചാം അദ്ധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ, ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയോട് ക്ഷമിക്കുമാറാകട്ടെ, എന്റെ യജമാനൻ നമസ്കരിപ്പാൻ നിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈത്താങ്ങലോടെ കുമ്പിടുമ്പോൾ ഞാനും നിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയോട് ക്ഷമിക്കുമാറാകട്ടെ. ഞാനൊരു കാര്യം എന്നെ വീണ്ടും വീണ്ടും ചിന്തിപ്പിച്ചതായ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറിയ പെൺകുട്ടിയുടെ വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ. ഇറ്റ് വാസ് എ ട്രാൻസെൻഡിങ് ഫെയ്ത്ത്, ഇറ്റ് വാസ് എ ട്രാൻസ്പെറന്റ് ഫെയ്ത്ത്, ഇറ്റ് വാസ് എ ട്രാൻസ്മിറ്റിംഗ് ഫെയ്ത്ത്, ഇറ്റ് വാസ് എ ട്രാൻസ്ഫോർമിംഗ് ഫെയ്ത്ത്, ആൻഡ് ഇറ്റ് വാസ് എ ട്രയംഫന്റ് ഫെയ്ത്ത്. ജയമുള്ള വിശ്വാസം. എവിടെ ജയം? ഇവിടെ പറയുകയാണ്, അല്പം മുൻപ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ ആ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഉടനെ തന്നെ ഒരു കാര്യം ചെയ്തു, ഇത്രയും വലിയ രൂപാന്തരം തന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒരു പ്രത്യുപകാരം ഈ പ്രവാചകന് ചെയ്യണം. അതുകൊണ്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന പാരിതോഷികം വാങ്ങണം. ഞാൻ പറഞ്ഞല്ലോ ഒന്നും രണ്ടും രൂപയല്ല, 200 million rupees. അത് പ്രവാചകന്റെ മുൻപിൽ കൊണ്ടുവെക്കുകയാണ്. ഞാനായിരുന്നെങ്കിൽ ഇത് കിട്ടിയ ഉടനെ പറഞ്ഞത് പ്രൈസ് ദ ലോർഡ് അല്ലേ. ആരൊരു ദേവദാസൻ പ്രസംഗിച്ചോ പറഞ്ഞു അങ്ങനെ പറയത്തില്ല, ഇച്ചിരിയും കൂടെ ഈ പ്രൈസ് ദ ലോർഡിന്റെ നീളം കൂടും എന്ന് പറഞ്ഞു. കാരണം ഈ പൈസയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച്. എന്നാൽ പ്രവാചകൻ പറഞ്ഞു നിന്റെ കയ്യിൽ നിന്ന് ഒന്നുപോലും ഞാൻ പ്രതിഫലമായി വാങ്ങുകയില്ല. ഭക്തൻ അറിയാം ദൈവം അനുവദിക്കാത്ത അനുഗ്രഹം ശാപമാണ്. ദൈവം അനുവദിക്കാത്ത അനുഗ്രഹം ശാപമാണ്. അത് തിരിച്ചറിയാനായിട്ട് അധികം സമയം വേണ്ട. താഴോട്ട് വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വൃത്യം തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാ അല്ലേ. ഗേഹസി, എന്നെ കേൾക്കുന്ന ദൈവജനമേ, രാത്രിയിൽ ഇതിനോട് ചേർത്തൊന്ന് പറഞ്ഞോട്ടെ. ലോക മനുഷ്യൻ അനുഭവിക്കുന്ന പല അനുഗ്രഹങ്ങൾ, സോ കോൾ ബ്ലെസ്സിങ് നമുക്ക് വേണ്ട. ഒരു ആത്മീക മനുഷ്യന് യോജിക്കുന്ന അനുഗ്രഹം മതി. ആത്മീക മനുഷ്യന് യോജിക്കുന്ന പ്ലഷേഴ്സ്, സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും മതി. അല്ലെങ്കിൽ അത് നിനക്ക് അനുഗ്രഹത്തിന് പകരം ശാപമായി മാറിയേക്കാം. ഇന്ന് ആത്മീയ ഗോളത്തിലും ഒട്ടും മോശമില്ല അല്ലേ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാൻ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഈ നാളുകളിൽ കർത്താവേ നിന്റെ കൃപ വേണം. ഒരിക്കൽ എന്നെ ഒരു മനുഷ്യൻ വിളിച്ചു പ്രസംഗിക്കാനായിട്ട്. പ്രസംഗിക്കാനല്ല വിളിച്ചു, അദ്ദേഹം എങ്ങനെയോ എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഗെറ്റ് ടുഗെദറിന് വിളിച്ചതാണ്.
അദ്ദേഹത്തിന് തോന്നി ഒരു അന്ന് ക്രിസ്മസ് ഡേ ആണ്, ഒരു ക്രിസ്മസ് മെസ്സേജ് കൊടുക്കണം. അപ്പോൾ ഒരാളെ വിളിക്കണോ ക്രിസ്മസ് മെസ്സേജ് പറയാനായിട്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു കോമൺ ഫ്രണ്ടാണ്, എൻ്റെയും സുഹൃത്താണ്. അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിച്ചു, അദ്ദേഹം എന്നെ വിളിച്ചു. പക്ഷെ അദ്ദേഹം ഇങ്ങനെ വിളിച്ച ശീലമില്ലാത്ത ഒരാളാണ്. ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ സ്പെൻഡിങ് സംതിങ് ലൈക്ക് 1 crore rupees, 1 crore rupees ഈ ഫാമിലി ഗെറ്റ് ടുഗദർ. സെലിബ്രിറ്റീസിനെ വിളിച്ചുകൊണ്ടുള്ള ഓർക്കസ്ട്ര ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അങ്ങനെയുള്ളതായൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് എത്രയാണ് തരേണ്ടത്, കാരണം ഈ ഓരോരുത്തരെ വിളിക്കുമ്പോൾ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കണക്ക് ഞങ്ങൾക്കില്ല. അപ്പോൾ അല്ല, എന്നാലും എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കാരണം ഈ സിനിമാ താരങ്ങളെയും ഗായകന്മാരെയൊക്കെ വിളിച്ചാണ് അവർ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന റേറ്റ് അനുസരിച്ച്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നാൽ ഞാനൊരു റേറ്റ്. അവസാനം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാനൊരു 2 lakh rupees തരാം, മതിയാവും. But you have to preach only for 15 minutes. 15 minutes was a good job. I said, I have a request for you. If you are coming, I will give you one thing. 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 ഏതായാലും കൊള്ളാം. മീറ്റിങ്ങിന് ചെന്നു, അവരുടെ ഫാമിലി ഫ്രണ്ട്സ് വലിയൊരു ഗെറ്റ് ടുഗദറാണ്, ഒരു സ്പീഡ് ലോഞ്ചിന് ഒരു ഐലൻഡിലാണ് കൊണ്ടുപോകുന്നത് തന്നെ. ഏതായാലും കൊള്ളാം. പ്രസംഗം കഴിഞ്ഞു, പ്രസംഗി തുടങ്ങി അവസാനിക്കുന്നവരെ ഈ മനുഷ്യൻ ഇരുന്ന് കരയുകയാണ്. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വയസ്സ് 65 ആയി. ഇത്രയും നാളിനിടയിൽ എൻ്റെ ജീവിതത്തിൽ അനേക അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ട്രാജഡീസ് ഉണ്ടായിട്ടുണ്ട്. ഒരു തുള്ളി കണ്ണുനീർ എൻ്റെ കണ്ണിൽ നിന്ന് വന്നിട്ടില്ല. എന്നാൽ ഇന്ന് ഈ ദൈവവചനം എന്നെ കരയിപ്പിച്ചു. തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അയാൾ പറഞ്ഞെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരും എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഒന്നും തന്നില്ല. തിരിച്ച് സ്പീഡ് ലോഞ്ചിലേക്ക് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ഞാൻ എന്നെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ടായിരിക്കും എൻ്റെ ഭാര്യ പറഞ്ഞു, കാശ് വാങ്ങാഞ്ഞത് നന്നായി. ഞാൻ ചോദിച്ചു എന്താ, സാധാരണ ഭാര്യമാരെ കുറ്റം പറയേണ്ടത്, പക്ഷെ ദൈവത്തിന് സ്തോത്രം അങ്ങനെ ഒരു പങ്കാളിയെ തന്നുകൊണ്ട് അവർ പറഞ്ഞു കാശ് വാങ്ങാഞ്ഞത് നന്നായി. ഞാൻ ചോദിച്ചത് എന്താ, വാങ്ങിയിരുന്നെങ്കിൽ അയാൾ കരയത്തില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അന്ന് ഞാൻ ദൈവം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു, ദൈവം അനുവദിക്കുന്ന അനുഗ്രഹം മതി. കാരണം ദൈവം ആർക്കും കടക്കാരനല്ല. ഈ രാത്രിയിൽ ദൈവനാമ നിമിത്തം നീ എന്തെങ്കിലും വേണ്ട എന്ന് വെച്ചാൽ നിന്നെ മാത്രമല്ല തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ഒരു ദൈവദാസൻ ഈ നിയമത്തെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചു, ലേവിയ പുസ്തകത്തിലെ നിയമങ്ങൾ. അതിലൊരു നിയമം ഇങ്ങനെ എടുത്തു, ഒരുവന്റെ കയ്യിൽ നിന്ന് തീ വീണിട്ട് കറ്റയ്ക്കോ മറ്റേ എന്തെങ്കിലുമോ നാശം സംഭവിച്ചാൽ തീ ഇട്ടവൻ അതിന് പകരം കൊടുക്കണം. ഇതാണ് നിയമം. അദ്ദേഹം അതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെ കൊടുത്തു ലെവിറ്റിക്കൽ ലോസിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നിന്റെ മേൽ വീണതുകൊണ്ട്, ദൈവിക പ്രമാണത്തിന്മേൽ നീ ഉറച്ചു നിന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ തീ ഇട്ടവൻ അതിന് പകരം തരും. ഹല്ലേലൂയ. പിന്നീട് ഞാനത് വായിച്ചു, വേറൊരു ഭാഗത്ത് വായിച്ചു. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞത് സ്വാഭാവികമായും അറിയാതെ വീണുപോയി സംഭവിച്ചാലാണ്. അറിഞ്ഞുകൊണ്ട് തീയിട്ടാൽ അതിന്റെ കോമ്പൻസേഷൻ ഇരട്ടിയാ. എന്നാൽ അത് കേട്ടപ്പോൾ നെഞ്ചത്തോട് കൈവച്ചുകൊണ്ട് നെഞ്ചത്തടിച്ച് ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞോണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം, ഞാനൊരു കാര്യസ്ഥനെ അയക്കുന്നുണ്ട്, ആ തീ ഞാൻ നിന്റെ മേൽ മനഃപൂർവ്വം ഇടാൻ പോകുകയാണ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിച്ചതുകൊണ്ട്, ദൈവിക പ്രമാണത്തെ മുറുകെ പിടിച്ച് ജീവിച്ചതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ മനഃപൂർവ്വം ഇട്ടതുകൊണ്ട് ഇരട്ടിയായി കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു ഉടയവൻ നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. So it was a transforming faith and it was a triumphant faith. ഞാൻ പറയാൻ വേണ്ടി വന്നതല്ല, ഇപ്പോൾ രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ. പക്ഷെ അവൻ പറഞ്ഞു,
ഒരു ചെറിയ കാര്യത്തിൽ ദൈവം എന്നോട് ക്ഷമിക്കണം. എന്താണ്? ഞാൻ തിരിച്ചെന്റെ നാട്ടിൽ ചെല്ലുമ്പോൾ ചീഫ് കമാൻഡർ ഓഫ് ദി ആർമി, സേനാധിപതിയാണല്ലോ, പഴയ ജോലിയിലേക്ക് പ്രവേശിക്കണമല്ലോ. ഇപ്പൊ തൽക്കാലം ലീവ് എടുത്തു പോയതാ പ്രവാചകനെ കാണാൻ. തിരിച്ചു ചെന്ന് ജോലിയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ എന്റെ രാജാവിന് ഒരു പതിവുണ്ട്, അവിടെയുള്ള റിമോന്റെ ക്ഷേത്രത്തിൽ പോയി, റിമോൻ എന്ന് പറയുന്നതായ ദേവനെ വണങ്ങുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ വണങ്ങുന്ന കൂട്ടത്തിൽ പ്രോട്ടോകോൾ, ഇന്നത്തെ ഭാഷ ഉപയോഗിച്ച പ്രോട്ടോകോൾ അനുസരിച്ച് രാജാവ് വണങ്ങുമ്പോൾ എന്റെ കരം പിടിച്ചാണ് ഇങ്ങനെ വണങ്ങുന്നത്, മുട്ടു വണക്കുന്നത്. അപ്പോൾ അദ്ദേഹം മുട്ടു വണക്കുമ്പോൾ ഞാൻ ഹൃദയം കൊണ്ട് വണങ്ങിയില്ലെങ്കിലും എന്റെ കാലൊന്ന് വളക്കണം. കർത്താവേ, ദൈവമേ, ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഇക്കാര്യത്തിൽ യഹോവ എന്നോട് ക്ഷമിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്പം മുൻപ് ഈ ദൈവ കൃപയിലേക്ക് കടന്നു വന്നവൻ ആ നിമിഷം മുതൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനും നയിക്കപ്പെടുന്നവനുമായിരുന്നു. ചെറിയ ഒരു ഒരു പാപത്തിനെ പോലും ഗൗരവത്തോടെ കാണുവാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ എന്തെല്ലാം വിധത്തിലാ കോംപ്രമൈസ് ചെയ്യുന്നു. വാസിക്കുന്നത് അതും കൊള്ളാം, ഇതും കൊള്ളാം, അതും ശരിയാണ്, ഇതും ശരിയാണ്. ഒന്നേ ശരിയുള്ളൂ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം. അതിൽ പറഞ്ഞിട്ടുള്ളത് പ്രമാണിക്കുന്നവനാ ഭാഗ്യവാൻ. അതിൽ പറഞ്ഞത് തിരുത്താൻ എനിക്കും നിനക്കും അവകാശമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനം, അവസാനിപ്പിക്കുക. ഈ രാത്രി ചെറിയ പെൺകുട്ടി വെളിപ്പെടുത്തിയ അതുല്യമായ വിശ്വാസത്തിന്റെ അതുല്യമായ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രൂ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ യഥാർത്ഥ ചില ഫീച്ചേഴ്സ്. ഇറ്റ് വാസ് എ ട്രാൻസ്സെൻഡിങ് ഫെയ്ത്ത്, അതിരുകളില്ലാത്ത, അതിരുകൾ കടക്കുന്ന വിശ്വാസമായിരുന്നു. ഇറ്റ് വാസ് എ ട്രാൻസ്പെറന്റ് ഫെയ്ത്ത്, വളരെ നിർമ്മലവും ലളിതവും സുതാര്യവുമായ വിശ്വാസമായിരുന്നു. ഇറ്റ് വാസ് എ ട്രാൻസ്മിറ്റിംഗ് ഫെയ്ത്ത്, പകുത്തുകൊടുക്കുന്ന വിശ്വാസമായിരുന്നു. ഇറ്റ് വാസ് എ ട്രാൻസ്ഫോമിംഗ് ഫെയ്ത്ത്, രൂപാന്തരപ്പെടുന്ന, ശാരീരികവും മാനസികവും ആത്മീകവുമായി രൂപാന്തരപ്പെടുന്ന വിശ്വാസമാണ്. ഇറ്റ് വാസ് എ ട്രയംഫന്റ് ഫെയ്ത്ത്, ജയമുള്ള വിശ്വാസം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം എന്റെ മനസ്സിൽ എന്നെ ചിന്തിക്കുക, തിരിച്ച് രണ്ട് കോവർ കഴുത ചുവട് മണ്ണുമായി നൈമാൻ തന്റെ ദേശത്തേക്ക്, അരാം രാജ്യത്തിലേക്ക്, സുറിയായിലേക്ക് മടങ്ങി വരികയ. വന്ന ഉടനെ എന്നെ ഭാര്യയോട് പറഞ്ഞു, സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയിച്ചു. അവിടെ നൃത്തം ചവിട്ടുന്നൊരു അനുഭവം, വലിയൊരു സെലിബ്രേഷൻ, വലിയൊരു ആഘോഷം. ആഘോഷത്തിനിടയിൽ നയമാൻ പറഞ്ഞു, എന്ത് കൊണ്ടുവന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു, പുതുക്കപ്പെട്ട, നവീകരിക്കപ്പെട്ട ഒരു മനസ്സും ആത്മാവുമായി വന്നു. ആ വന്നവൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നത് ഒന്നേ ഉള്ളൂ, രണ്ട് കോവർ കഴുത ചുവട് മണ്ണ്. അവൻ കൊണ്ടുവന്നു, കർത്താവിന് വേണ്ടി ഒരു യാഗപീഠം പണിതു. പണിതിട്ട് ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങി. ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ആരാധനയിൽ പങ്കുകാരിയായി തീരാൻ ഈ ചെറിയ പെൺകുട്ടിയെ കൊണ്ടുവന്നതാണ്. എനിക്ക് തോന്നുന്നത് അന്ന് അവൾ ആ യാഗപീഠത്തിന്റെ മുമ്പിൽ നൃത്തം ചവിട്ടിക്കൊണ്ട് തന്റെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കാണും, കർത്താവേ, ഈ സുറിയായിൽ ആദ്യമായി ഒരു യാഗപീഠം നിനക്ക് വേണ്ടി ഉയരുവാനായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ നിനക്ക് ആയിരം ആയിരം സ്തോത്രം. പലതും ആദ്യമേ അറിയത്തില്ല പ്രിയരെ, എന്നാൽ ഞാനും നിങ്ങളും കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ എന്റെ ദൈവത്തിനോട് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദൈവനാമം മഹിമപ്പെടണം. അനേക യാഗപീഠങ്ങൾ ഉയരട്ടെ പ്രിയരെ, ഈ ഭദ്രാസനത്തിൽ, ഈ ദേശത്തിൽ, ഈ സമൂഹത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന സാക്ഷികളായി, വിശ്വാസ സമൂഹമായി ഒരു യാഗപീഠം ഉയരുവാൻ കർത്താവേ ഇതാ എന്നെ സമർപ്പിക്കുന്നു. എ ലിറ്റിൽ ഗേൾ അറ്റ് എ ഗ്രേറ്റ് ഓഫ് ഫെയ്ത്ത്. തലകളെ വണക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് വരിക. ഈ രാത്രി നമ്മെ കേൾപ്പിച്ച വിലയേറിയ വചനം, എന്നെ കേൾക്കുന്ന ദൈവജനം, ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ വിശ്വാസത്തെ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക. കാരണം എൻ്റെ സഹോദരി ഭർത്താവ് ഈ സമയത്ത് കോയമ്പത്തൂരിൽ ഡെങ്കി ഫീവറായി വെന്റിലേറ്ററിൽ കഴിയുക. എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് ക്യാൻസൽ ചെയ്തൊന്ന് വരാൻ പറ്റുമോ? ഓൺലി സിസ്റ്റർ ഐ ഹാവ്. ഞാൻ പറഞ്ഞു, ഈ രാത്രിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് യേശുവിലുള്ള അതുല്യമായ വിശ്വാസത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പോൾ അവിടെ ഐ സിയുയിൽ എൻ്റെ സഹോദരന് സൗഖ്യം കിട്ടും.
കാരണം ഞാൻ പ്രസംഗിക്കുന്നത് വെറും ഒരു ദൈവശാസ്ത്രമല്ല, വെറും ഒരു പ്രത്യയ ശാസ്ത്രമല്ല, മറിച്ച് ജീവനുള്ള ദൈവത്തിന്റെ വചനമാകിയാൽ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവത്തനുമായ യേശുവിനെ ആകിയാൽ ഈ രാത്രി നിന്റെ ദാസന് വിടുതലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവന് മാത്രമല്ല, ഇന്ന് ഈ രാത്രി കടന്നു വന്ന ദൈവജനമേ, കഴിഞ്ഞ നാളുകളിൽ നീ കടന്നുപോയിരിക്കുന്ന ജീവിത ബാധകളുടെ നടുവിൽ കർത്താവ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ച് ദൈവത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിന്റെ ജീവിതം നിൽക്കുന്നുവെങ്കിൽ, ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിന്റെ നടുവിൽ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്താനായിട്ട് പോവുകയാണ്. ആരെയും കർത്താവ് വെറും കൈയായിട്ട് അയക്കുന്നില്ല. വിശ്വാസത്തിന്റെ നായക പൂർത്തി വരുത്തുന്ന യേശുവേ, ഞങ്ങൾ ഈ രാത്രി ധ്യാനിച്ച ദൈവ വചനത്തിന്റെ മേൽ നീ നിന്റെ മഹത്വം വെളിപ്പെടുത്തി ഞങ്ങളെ വിടുതലോടെ ജയത്തോടെ. ഇതിനു മുൻപ് നടന്നോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല, എന്നാൽ ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി നടത്തി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ രാത്രി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. ഈ വിശ്വാസ സമൂഹമായി വിശ്വാസ യാത്ര, ക്രൂശിന്മേൽ നോക്കി യാത്ര ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ തീരുമാനമെടുക്കാം. ഒരു പുനഃപ്രതിഷ്ഠയുടെ സമയമാണ്. സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം, നല്പ സമയം. കർത്താവേ, ഈ വിശ്വാസ യാത്ര തുടരുവാൻ, ഈ വിശ്വാസ ജീവിതം പകർന്നു കൊടുക്കുവാൻ, ഈ നിർബലമായ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, ഈ ജയമുള്ള വിശ്വാസത്തിൽ പങ്കുകാരനാവുവാൻ, പങ്കുകാരിയായി തീരുവാൻ ഇതാ യാത്ര ചെയ്യുന്നു എന്ന് തീരുമാനമെടുക്കുന്നവർ ഒരു സ്ഥാനത്തു നിന്ന് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കണം. യാത്ര ചെയ്യും ഞാൻ കൃശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വെച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും പാടിയ പാട്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണമോടൊപ്പം പാടിയ പാട്ടിന്റെ അർത്ഥം അതിന്റെ ആഴത്തിൽ ഗ്രഹിപ്പാൻ കൃപതരണമേ. ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കർത്താവെ, ഒരു കെട്ടുകഥയല്ല ഞങ്ങൾ വിളംബരം ചെയ്തത്, എന്നാൽ തന്നിൽ വിശ്വാസം അർപ്പിക്കുന്ന തന്റെ ഭക്തരെ അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന, വിടുവിക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ കരം ഈ രാത്രി നിന്റെ ജനത്തിന്റെ മേൽ നിന്നുമാറാകട്ടെ. കർത്താവേ, ജീവനുള്ള വചനമാകിയാൽ ഈ രാത്രി ഞങ്ങൾ ഈ പന്തൽ വിട്ടു പോകുമ്പോൾ ഒരു അടയാളമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അടയാളം, ഒരു ദൈവകൃപയുടെ, ദൈവപവറിന്റെ, ഒരു വിടുതലിന്റെ. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് ജയമുള്ള വിശ്വാസമാണ്, ഇത് രൂപാന്തരപ്പെടുത്തുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് നസ്രായ യേശു, നിന്റെ നാമത്തിൽ നിന്റെ ജനത്തിന്റെ മേൽ നിന്റെ നന്മയെ അടയിൽ പ്രഖ്യാപിക്കുന്നു, ജയത്തെ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, ഈ തരംഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദർശനത്തോടെ ഞങ്ങളെ അഭിവന്യ സഫർഗൻ മെത്രാപോലിത്തയെ ഇതിന് നേതൃത്വം കൊടുക്കുവാൻ നീ അയച്ചതിനാൽ, നീ അത് നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രായത്തിന്റെ അളവ് ഈ അളവ് വരെയും ദർശനം നഷ്ടപ്പെടാതെ തേജസ്സിന്മേൽ തേജസ് കൊടുത്തുള്ള സുവിശേഷം വിളംബരം ചെയ്യുവാൻ
മങ്ങുന്ന തേജസ്സിന്റെ ശുശ്രൂഷക്കാരനല്ലോ, മങ്ങാത്ത തേജസ്സിന്റെ ശുശ്രൂഷക്കാരനായി നീ നിലനിർത്തുന്നതിനാണ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് ഈ ഭദ്രാസനത്തെ അനുഗ്രഹിക്കണം, ശുശ്രൂഷകളെ വാഴ്ത്തണം. ഇത് വിശ്വാസത്തിന്റെ പകർച്ചയായി അനേകരെ യേശുവിങ്കിലേക്ക് ആനയിക്കുന്നതും യേശു ക്രിസ്തുവിന്റെ സ്നേഹവും വെളിപ്പെടുത്തുന്നതായ ഒരു രക്ഷണീയ ശുശ്രൂഷ, ഒരു സൗഖ്യദായക ശുശ്രൂഷ, ഒരു കാരുണ്യ ശുശ്രൂഷ, ഇതിന് താവേ വിശ്വാസത്തിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടു വരുവാൻ കൃപ തരണമേ. സൗഖ്യത്തോടെ ജയത്തോടെ നിങ്ങളെ പറഞ്ഞയക്കുന്നതിന് സ്തോത്രം. വ്യാപരിച്ച നീ കുറവേക്കാ സ്തോത്രം. ലഭിച്ച വലിയൊരു അവസരത്തിനായി സ്തോത്രം. സകലമാനവും മഹത്വവും ഞങ്ങൾക്ക് വേണ്ടി അർക്കപ്പെട്ട കുഞ്ഞാടിനെ, സകലം ഞങ്ങൾക്കായി ജീവിച്ച യേശുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപകൾക്ക് മാറാകണമേ. താങ്ക് യു വെരി മച്ച്. പ്ലീസ്.